കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിലെ ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ച നിലയിൽ അച്ഛനും അമ്മയും രണ്ടു മക്കളുമാണ് വീടിനുള്ളിൽ വിഷവാതകം നിറച്ച് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന കുറിപ്പ് വീട്ടിൽ നിന്നും ലഭിച്ചു. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭാ സുബിനെതിരെ പരാതി കൊടുത്ത സഹപ്രവർത്തക. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടുണക്കാൻ ശ്രമിച്ച ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിന് വൃക്ഷായുർവേദ ചികിത്സ നൽകി. ചികിത്സ ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ച നിലയിൽ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിലാണ് സംഭവം നടന്നത്. അച്ഛനും അമ്മയും രണ്ടു മക്കളുമാണ് വീടിനുള്ളിൽ വിഷവാതകം നിറച്ച് ആത്മഹത്യ ചെയ്തത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആഷിഫ് 40 വയസ്സ്, ഭാര്യ അസീറ 34 വയസ്സ്, മക്കളായ അസറ ഫാത്തിമ 13 വയസ്സ്, അനോനീസ 8 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കുടുംബാംഗങ്ങൾ ആത്മഹത്യ ചെയ്ത വീടിനുള്ളിൽ കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വീടിൻ്റെ ജനലുകൾ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്ന കുറിപ്പും വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു. രാവിലെ 10 മണിയോടെയാണ് കിടപ്പുമുറിയിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുനില വീടിൻ്റെ മുകളിലാണ് ആഷിഫും കുടുംബവും കിടന്നിരുന്നത്. ഇന്ന് രാവിലെ 10 മണിയായിട്ടും ഇവർ പുറത്ത് ഇറങ്ങാതായതോടെ താഴെയുണ്ടായിരുന്ന ആഷിഫിൻ്റെ സഹോദരി അയൽവാസികളെ കൂട്ടി വന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് മുറിക്കകത്ത് 4 പേരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആഷിഫിന് സാമ്പത്തിക പരാധീനതകളായി പറയുന്നു. കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭാ സുബിനെതിരെ പരാതി കൊടുത്ത സഹപ്രവർത്തക. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. വനിതാ നേതാവിൻ്റെ മോർഫ് ചെയ്ത വീഡിയോ ആണ് ശോഭാ സുബിനും മറ്റ് 3 പേരും പ്രചരിപ്പിച്ചതായി പരാതി ഉയർന്നത്. ശോഭാ സുബിനെതിരെ പരാതി നൽകിയ ശേഷം കോൺഗ്രസ് നേതൃത്വം ഒരുവിധ പിന്തുണയും നൽകിയില്ല എന്നാണ് വനിതാ നേതാവിൻ്റെ പരാതി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇനി പ്രതീക്ഷയില്ലെന്നും അവർ വ്യക്തമാക്കി. പരാതി നൽകാനിടയായ സാഹചര്യമോ തൻ്റെ അവസ്ഥയോ ഒന്നും നേതൃത്വം അന്വേഷിച്ചില്ലെന്നും പരാതിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വന്തം നിലയ്ക്കാണ് പരാതി നൽകിയത്, അതും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ടും പോലീസിൽ നിന്ന് പോലും നീതി ലഭിച്ചില്ലെന്നും പരാതിക്കാരി പറയുന്നു. വനിതാ നേതാവിൻ്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ തുടർനടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റു പ്രതികൾ. മതിലകം പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. February 9 മുതലാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തൻ്റെ പേരും പദവിയും അടക്കം മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നാണ് വനിതാ നേതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP യുവതി പരാതിയും നൽകി. പരാതിയിൽ അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസിൻ്റെ നിലപാട്. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. വീണ്ടും രാഷ്ട്രീയ നിയമനത്തിന് കളമൊരുങ്ങുന്നു. നഗരസഭാ അധ്യക്ഷന്മാർക്ക് ഇഷ്ടമുള്ളവരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ സർക്കാർ അനുമതി നൽകി. കരാർ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമനം. നേരത്തെ LD ക്ലർക്ക് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ നിയമനത്തിനെതിരെ ഗവർണർ നിലപാടെടുത്തതിന് പിന്നാലെയാണ് പുതിയ നിയമന നീക്കം. നഗരസഭാ അധ്യക്ഷന്മാർക്ക് ഇനി ഇഷ്ടമുള്ളവരെ PA ആക്കാം. അനുമതി നൽകി സർക്കാർ ഉത്തരവിറങ്ങി. നേരത്തെയുള്ള ചട്ടപ്രകാരം നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളും അവിടെ തന്നെയുള്ള LD ക്ലർക്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ പേഴ്സണൽ സ്റ്റാഫായി നഗരസഭാധ്യക്ഷന്മാർക്ക് നിയമിക്കാമായിരുന്നു. പക്ഷേ ഇത് തങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന അധ്യക്ഷന്മാരുടെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനം. ഉത്തരവ് പ്രകാരം നഗരസഭയിലെ LD ക്ലർക്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെയോ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കാം. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനെതിരെ ഗവർണർ രംഗത്തെത്തിയത് വിവാദമായിരിക്കെ നഗരസഭാധ്യക്ഷന്മാർക്കും ഇനി പേഴ്സണൽ സ്റ്റാഫ് എന്ന ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയത് സ്റ്റാഫായി ഇഷ്ടമുള്ളവരെ നിയമിക്കാം എന്നുള്ളതും കൂടുതൽ വിവാദമാകാനിടയുണ്ട്. സംസ്ഥാനത്താകെ 86 നഗരസഭകളാണ് ഉള്ളത്. ഇവർക്കെല്ലാം ഇനി ഇഷ്ടമുള്ളവരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാം. കരാർ വ്യവസ്ഥയിലാവും ഇനി നിയമനം. നഗരസഭ തനത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകുക. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം. സർക്കാർ ശമ്പളത്തിന് പുറമെ പെൻഷൻ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും. February 18 ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്.
ഇതിനിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ പദ്ധതി നിർത്തലാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ ഈ പദ്ധതി നിർത്തലാക്കാനാണ് നിർദ്ദേശം. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചാണ് പെൻഷൻ നൽകുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. മാളവിഷൻ, കൊച്ചി. ആളൂരിൽ തീയിട്ടുണക്കാൻ ശ്രമിച്ച മുത്തശ്ശിമാവിന് വൃക്ഷചികിത്സ നൽകി. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടുണക്കാൻ ശ്രമിച്ച ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിനാണ് വൃക്ഷായുർവേദ ചികിത്സ നൽകിയത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെയാണ് ചികിത്സ ഒരുക്കിയത്. സംസ്ഥാന വനം വന്യജീവി ബോർഡ് അംഗവും വനമിത്ര പുരസ്കാര ജേതാവുമായ കോട്ടയം സ്വദേശി കെ ബിനുവിൻ്റെ നേതൃത്വത്തിലാണ് 4 മണിക്കൂർ നീണ്ട വൃക്ഷചികിത്സ നടത്തിയത്. 15 ഇനം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് മാവിൽ തേച്ചു പിടിപ്പിക്കുകയും കോട്ടൺ തുണിയും ചടനൂലും ഉപയോഗപ്പെടുത്തി ഇവ കെട്ടിപ്പൊതിഞ്ഞ് വയ്ക്കുകയുമായിരുന്നു. വൃക്ഷചികിത്സയുടെ ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് നിർവഹിച്ചു. വൈകിട്ട് 5 മണിക്ക് നടന്ന വൃക്ഷ സംരക്ഷണ ജനകീയ കൂട്ടായ്മ പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കുസുമം ജോസഫ് വൃക്ഷ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസ്ഥിതി പ്രവർത്തകരായ എം മോഹൻദാസ്, BMC കൺവീനർ PK കിട്ടൻ, അംഗങ്ങളായ രാജ്കുമാർ നമ്പൂതിരി, റാഫി കലേറ്റിങ്കർ എന്നിവർ നേതൃത്വം നൽകി. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മാളവിഷൻ, ആളൂർ. സംസ്ഥാനത്ത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കരുതെന്ന AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. പെൻഷൻ പ്രായം 57 ആക്കാനുള്ള ശമ്പള കമ്മീഷൻ ശുപാർശ സർക്കാർ തള്ളിക്കളയണം. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളോടുള്ള കടുത്ത അനീതിയായിരിക്കും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ ഇത്തരം തീരുമാനമെടുക്കില്ലെന്നാണ് വിശ്വാസം. വിഷയം സംഘടനാ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ ഭരണപക്ഷത്താണെങ്കിലും ശക്തമായ സമരവുമായി AIYF മുന്നിലുണ്ടാകുമെന്ന് TT ജിസ്മോൻ പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, പ്രസിഡന്റ് ബിനോയ് ഷബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ മുഴുവൻ സമയ പ്രവർത്തനത്തിനായി സജ്ജീകരിക്കുന്നതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് സ്വാഗതം പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ടെസ്സി ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ CDCB, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ VM കരീം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കോർഡിനേറ്റർ PA മുഹമ്മദ് സിദ്ദീഖ്, പ്രധാന അധ്യാപിക PP മേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിലെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. അച്ഛനും അമ്മയും 2 മക്കളുമാണ് വീടിനുള്ളിൽ വിഷവാതകം നിറച്ച് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന കുറിപ്പ് വീട്ടിൽ നിന്നും ലഭിച്ചു. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭാ സുബിനെതിരെ പരാതി കൊടുത്ത സഹപ്രവർത്തക. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടുണക്കാൻ ശ്രമിച്ച ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിന് വൃക്ഷായുർവേദ ചികിത്സ നൽകി. ചികിത്സ ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.